കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് പിളർപ്പിലേക്ക് എന്ന് സൂചന. അനൂപ് ജേക്കബ് നാളെ കോട്ടയത്ത് വിളിച്ച യോഗം അനധികൃതമെന്ന് ജോണി നെല്ലൂർ പറഞ്ഞു. പാർട്ടി ചെയർമാൻ അറിയാതെ യോഗം വിളിക്കാൻ ആർക്കും അധികാരമില്ലെന്നും ജോണി നെല്ലൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാർട്ടി പിളർത്തിയേ അടങ്ങുവെന്ന നിർബന്ധ ബുദ്ധിയാണ് അനൂപ് ജേക്കബിനെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. ശ്രീനാഥ് ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീനാഥ്, നേരത്തെ തന്നെ ആശയക്കുഴപ്പം, ആശയ അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിൽ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്നു. അത് ഇനി പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ വേണം നമുക്ക് കരുതാൻ. നാളെ കോട്ടയത്ത് അനൂപ് ജേക്കബ് ഉന്നതാധികാര സമിതി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ ഉന്നതാധികാര സമിതി യോഗം നിയമവിരുദ്ധമാണ് എന്നാണ് ജോണി നെല്ലൂർ ഇപ്പോൾ പറയുന്നത്. സാധാരണഗതിയിൽ പാർട്ടിയുടെ നിയമം അനുസരിച്ച്, പാർട്ടിയുടെ ബൈലോ അനുസരിച്ച് ചെയർമാന് മാത്രമേ ഇത്തരത്തിൽ ഉന്നതാധികാര സമിതി യോഗം വിളിച്ചു ചേർക്കാൻ അവകാശമുള്ളൂ. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് ചില നേതാക്കളെ ഫോണിൽ വിളിച്ച് അറിയിച്ച അനുസരിച്ചാണ് നാളെ ഉന്നതാധികാര സമിതി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ യോഗം വിളിച്ചവർ പാർട്ടിയെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പി ജെ ജോസഫുമായി ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തിയ അനൂപ് ജേക്കബാണ് എപ്പോഴാണ് അനൂപിനെ മറിച്ചൊരു തീരുമാനമുണ്ടായത് എന്നറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജോണി നെല്ലൂർ പറയുന്നത്. പി ജെ ജോസഫും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലായിരുന്നു യോഗം ചേർന്നിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ലയനം നടത്തുന്നത് ശരിയായ ഒരു നിലപാടല്ല എന്നാണ് ജോണി നെല്ലൂർ പറയുന്നത്. പാർട്ടി ചെയർമാനെ മാത്രമേ യോഗം വിളിച്ചു ചേർക്കാൻ അധികാരമുള്ളൂ. ഒരു മഹാവൃത്തത്തിന് നടുവിലാണ് ഇപ്പോൾ അനൂപ് ജേക്കബ്. അവരുടെ തടവറയിലാണ് അനൂപ് ജേക്കബ്. അതിനാൽ ഈ അനൂപ് ജേക്കബിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടുന്ന സ്ഥിതിയാണ്. നാളെ ഏതായാലും യോഗം വിളിച്ചാൽ അത് സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ രീതിയിലേക്ക് മാറും എന്നാണ് ഇന്ന് ജോണി നെല്ലൂർ മുന്നറിയിപ്പ് നൽകുന്നത്. ശ്രീനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഗുജറാത്തിലെ